കേരളത്തിൽ കോവിഡ് കേസുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അതിർത്തികളിൽ കനത്ത നിയന്ത്രണങ്ങളാണ് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരള കർണാടക അതിർത്തികളിൽ കർശന പരിശോധന തുടങ്ങി. രോഗലക്ഷണമുള്ളവർക്ക് സംസ്ഥാനത്തേക്ക് പ്രവേശനമില്ല. 24 മണിക്കൂറും പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ കർണാടകയുടെ കോവിഡ് ബോധവൽക്കരണവും ആരംഭിച്ചു. ദക്ഷിണ കന്നഡ ജില്ലയിലെ തലപ്പാടി, സാറുടുക്ക, സ്വർഗ, സുള്ളിയപ്പദവ്, ജാൽസൂർ എന്നിവിടങ്ങളിലാണിത്. കേരളത്തിൽ കോവിഡ് ഉയർന്ന സാഹചര്യത്തിലാണ് കർണാടകയുടെ നടപടി. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബോധവൽക്കരണം മാത്രമാണ് ഈ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ പരിശോധന നടത്താൻ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ കർണാടകയിൽ കോവിഡ് വകഭേദമായ JN1 റിപ്പോർട്ട് ചെയ്തു. ഉടുപ്പി സ്വദേശിയായ 82 വയസ്സുകാരനാണ് ചികിത്സയിലുള്ളത്. ബസ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ പരിശോധിക്കും. ആശങ്കയൊഴിയും വരെ പരിശോധന ഉണ്ടാകുമെന്ന് കർണാടക ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. അതേസമയം കോവിഡ് ഭീഷണി നിലനിൽക്കുന്നുവെങ്കിലും കർണാടകയിൽ ക്രിസ്മസിനും പുതുവത്സരാഘോഷങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. മുതിർന്ന പൗരന്മാർക്ക് മാസ്ക് നിർബന്ധമെന്ന ചട്ടം തുടരും. കോവിഡ് ടെസ്റ്റിന്റെ നിരക്ക് കൂട്ടാനും തീരുമാനമുണ്ട്. ജനുവരി പകുതിയോടെ കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നും 1-ാം തീയതി മുതൽ സ്കൂളുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമാണ് തീരുമാനം. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.